ഓക്കേ വുൾഫീന, വുൾഫ് കിങ് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. പിന്നെ നോക്കിക്കോ, എല്ലാ പ്ലാനറ്റ്സും നിങ്ങളുടെ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കേ ഷക്ലീന, താങ്ക്സ്. അങ്ങനെയാവുമ്പോ എന്റെ ഡൈനിങ് ഹാൾ വളരെ യുണീക്കായി മാറും. ഹലോ ഷക്ലീന, നമ്മൾ കണ്ടിട്ട് ഒരുപാട് ദിവസമായല്ലോ. ഏതായാലും കൊള്ളാം, നാളെ ഞങ്ങളുടെ മാരേജ് ആനിവേഴ്സറി പാർട്ടി അറ്റൻഡ് ചെയ്തിട്ട് പോയാൽ മതി. ശരി, എന്നാൽ ഒരു കാര്യം പറയൂ, മാരേജ് ആനിവേഴ്സറിക്ക് വുൾഫീനയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് എന്താണ് കൊടുക്കാൻ പോകുന്നത്? അവള് ചോദിക്കുന്നത് കൊടുക്കും. ഞാൻ ഇതുവരെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെയോ, എങ്കിൽ എനിക്ക് പ്രോമിസ് ചെയ്യൂ. പ്രോമിസ്? വാക്ക് തന്നിരിക്കുന്നു, ഞാൻ വാക്ക് തന്നിരിക്കുന്നു. ഇപ്പൊ നീ എന്താ വേണ്ടെന്ന് വെച്ചാ പറ. എനിക്ക് യൂണിവേഴ്സിലുള്ള എല്ലാ ഗ്രഹങ്ങളെയും ഒരുമിച്ച് ചേർത്ത് ബ്യൂട്ടിഫുൾ ആയ ഒരു മിനിയേച്ചർ സെറ്റ് ഡൈനിങ് ടേബിളിൽ വെക്കാൻ വേണം. വുൾഫീന, ജനങ്ങൾ സ്നേഹത്തോടെ ഇതൊക്കെ ചോദിക്കാറുണ്ട്, പക്ഷെ അതെല്ലാം വെറും കഥകളാണ്. പക്ഷെ നീ ശരിക്കും പ്ലാനറ്റ് ചോദിച്ചിരിക്കുകയാണ്, കാര്യമൊന്ന് മനസ്സിലാക്ക. ഒരു പക്ഷെ ഞാൻ എല്ലാ പ്ലാനറ്റ്സിനെയും അതിന്റെ സ്ഥലത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ ജനങ്ങൾ എന്ത് കരുതും? ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കും. കാരണം എല്ലാവരുടെ സംശയവും എന്റെ നേർക്ക് തിരിയും. എനിക്കതൊന്നും അറിയില്ല. പ്ലാനറ്റ്സ് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നു എനിക്കറിയാം. നിങ്ങളെക്കാളും പവർഫുൾ മജീഷ്യൻ വേറെ ആരുണ്ട് ഇവിടെ? ഇതൊരു വല്ലാത്ത പ്രശ്നമായല്ലോ. ഓക്കേ ഡാർലിംഗ്, ശരി, നീ വിചാരിക്കുന്ന പോലെ ഞാൻ ചെയ്തേക്കാം. ഇതുവരെ നീ ചോദിച്ച എന്തെങ്കിലും ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് വേണ്ടത് ഞാൻ തരാം. ഇപ്പൊ നിനക്ക് സന്തോഷമല്ലേ? നോക്കിട്ടൊന്നും കാണുന്നില്ലല്ലോ. എന്തോന്ന് ചെയ്യണ, എല്ലാ ജോലിയും ഒരുവിധം ചെയ്ത് തീർത്തു. ഉറങ്ങി എഴുന്നേൽക്കും ചെയ്തു. പക്ഷെ ഭയങ്കര ബോറടിക്കുന്നു. രസകരമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ കൊള്ളാമായിരുന്നു. അത് രണ്ടിലൊരു ശബ്ദമാണല്ലോ, വേഗം വരൂ. അതിപ്പോ വലിയ പ്രശ്നമായല്ലോ. ഞാനൊരു തമാശക്ക് വേണ്ടി അങ്ങനെ കോവി വിളിച്ചത് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അതോടെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കിടന്ന് നിലവിളിച്ചാ നിങ്ങൾ ഓടി വരുമല്ലോ. ഇതൊക്കെ വളരെ തെറ്റാണ് രംഗീല. ഞങ്ങൾ എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെസ് കളിക്കാന്ന് അറിയോ? വാ, നമുക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യാം. എന്റെ ഒരു ശബ്ദം കേട്ടപ്പോ അവരൊക്കെ ഓടി വന്നത് കണ്ടില്ലേ? സംഗതി കൊള്ളാലോ. എന്നാ പിന്നെ ഒരു പ്രാവശ്യം കൂടി നിലവിളിച്ചാലോ? ഞാൻ നിങ്ങളെ പറ്റിച്ചില്ലേ, നല്ല രസമുണ്ട്. ഞങ്ങള് മണ്ടന്മാരാക്കിയല്ലേ, നിങ്ങൾ വീണ്ടും കള്ളം പറഞ്ഞല്ലേ. രംഗീലോ, നിങ്ങൾ ഈ പറയുന്ന കള്ളം ഒരു ദിവസം നിങ്ങൾക്ക് തന്നെ പ്രശ്നമാവും. ഒരിക്കൽ ശരിക്കും പ്രശ്നം വരുമ്പോ നിങ്ങൾ ആരും സഹായിക്കില്ല. നിങ്ങൾക്ക് എന്താ ചെവി കേട്ടൂടെ? രുദ്ര, ഇവിടെ നിങ്ങൾ സുഖമായിട്ട് കളിക്കല്ലേ? പുറത്ത് വോൾഫ് വന്നിരിക്കുക, അത് ചന്ദ്രനെ വിഴുങ്ങുന്നത് ഞാൻ കണ്ടതാ. വേഗം വാ. ആണോ, നിങ്ങൾക്കും ഈ വോൾഫിനും വേറെ ജോലിയൊന്നുമില്ലേ? വീണ്ടും ഇറ്റ്സ് നോട്ട് ഫണി എനിമോർ. ഞങ്ങൾ ഇനി പുറത്തേക്ക് വരില്ല. ഞങ്ങളെ പറ്റിക്കണം തോന്നുവാണെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യൂരെങ്കില. സോറി സോറി രുദ്ര, ആദ്യം ഞാൻ പറഞ്ഞത് കള്ളമാണ്, അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് സത്യമാണ്, ഒന്ന് വേഗം വാ. ഓക്കേ, ഞങ്ങൾ വരാം. പക്ഷെ വീണ്ടും നിങ്ങൾ ഞങ്ങളെ പറ്റിക്കാണെന്ന് അറിഞ്ഞാൽ മുത്തശ്ശന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. ദേ അങ്ങോട്ട് നോക്ക്. ഓ നോ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? വേഗം വരൂ, നമുക്ക് അവിടെ ചെന്ന് നോക്കാം. രുദ്ര, നീ അങ്ങോട്ട് നോക്ക്, ആ വോൾഫ് വീനസ് പ്ലാനറ്റിനെ വിഴുങ്ങാൻ നോക്കാം. മെർക്കുറി, മാർസ്, ജൂപ്പിറ്റർ, നെപ്റ്റ്യൂൺ കാണുന്നില്ലല്ലോ.
വരുൺ ഇതാ അങ്ങോട്ട് നോക്ക്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഉൾഫ്കിങ്ങിന് മാത്രമേ ചെയ്യാൻ കഴിയൂ. നമുക്കിത് വേഗം മുത്തശ്ശനോട് പറഞ്ഞേ പറ്റൂ. രുദ്ര, വേഗം മുത്തശ്ശനെ കോണ്ടാക്ട് ചെയ്യേ. ഉൾഫ്കിങ് മറ്റുള്ള പ്ലാനറ്റ്സിലും വിഴുങ്ങാണ്. നീ എന്തായി പറയുന്ന രുദ്ര? നിന്റെ പുറകെ ഒരു ഉൾഫ് ഉണ്ട്. ചെയ്തത് സോറി വരുൺ. മുത്തശ്ശൻ പഠിപ്പിച്ചെന്ന വിദ്യ നമ്മൾ മറക്കരുത്. പ്രശ്നം എത്ര വലുതായാലും ശരി, നമ്മൾ നേരെ കൈവിടാൻ പാടില്ല. മനസ്സ് ശാന്തമായി വെക്കണം. എല്ലാ പ്ലാനറ്റ്സിനെയും മുത്തശ്ശനെയും വെൽക്കിങ്ങിന്റെ പാലസിലേക്ക് പോലെ നമുക്ക് കാണാൻ കഴിയും. അലക്കർ സാറിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്. പക്ഷേ അലക്കർ സാർ, പിന്നെ ലൈബ്രറി എല്ലാം ദൂരെയാണല്ലോ. അത് വെൽക്കിങ്ങിന്റെ അടുത്താണ്. നമുക്ക് വെൽക്കിങ്ങിന്റെ പാലസിലേക്ക് ചെന്നിട്ട് രഹസ്യമായിട്ട് അലക്കർ സാറിനെ മീറ്റ് ചെയ്യാം. ഇതിപ്പോ വല്ലാത്ത പ്രശ്നാവോ? ഇത്രയും വലിയ പാലസിലെ ഇത്ര ചെറിയ മനുഷ്യന്മാരായിട്ടാണോ നമ്മൾ അകത്തേക്ക് പോകുന്നത്? ഇത്രയും വലിയ പ്ലാനറ്റ്സിനെ എങ്ങനെ കണ്ടെത്തും? അതെന്താ? ആർക്കോ വേണ്ടി പ്രസന്റ് റെഡിയാക്കി വെച്ചിരിക്കാൻ തോന്നുന്നു. രുദ്ര, ആരോ റൂമിലേക്ക് വരുന്നുണ്ട് തോന്നുന്നത്. സർപ്രൈസിന് റെഡിയാണല്ലോ. ഇന്ന് നമ്മള് കുടുങ്ങുന്ന തോന്നുന്നത്. മേലെ ഒരു ഷാൻഡിലിയർ ഉണ്ട്, വേഗം വരൂ. നമുക്ക് അതിന്റെ അകത്ത് പതുങ്ങിയിരിക്കാം. ഹാപ്പി ആനിവേഴ്സറി വോൾഫിന. ഹാപ്പി ആനിവേഴ്സറി ടു യു ടു മൈ കിങ്. വൗ, ഇത് എനിക്കുള്ള ഗിഫ്റ്റ് ആണോ? താങ്ക് യു കിങ്. യെസ്, ഈ കാഴ്ച കാണാൻ എത്ര മനോഹരമായിരിക്കുന്നു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ ഞാൻ ചോദിച്ചത് നിങ്ങൾ ചെയ്തിരിക്കുകയാണ്. വൂൾഫ് കിങ്, ഒരു കാര്യം സത്യമാണ്, നിങ്ങൾക്കല്ലാതെ മറ്റൊരു മജീഷ്യനും ഇത് ചെയ്യാൻ സാധിക്കില്ല. ചേടാ, അതുപോലെ പ്രശ്നമായല്ലോ. വൂൾഫ് ക്യൂന് വീണ്ടും ഗിഫ്റ്റ് എന്ന പേരില് പ്ലാനറ്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാ. നമ്മൾ സംസാരിക്കുന്ന അവർക്ക് കേൾക്കാൻ പറ്റും. പ്ലാനറ്റ് എടുത്ത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എല്ലാരും ചാടിയേക്കണം. എല്ലാവരും മാജിക് ഷോ കാണൂ. ആ, അത് തരൂ. ആ ചേടാ, ഞാനെന്തായി കാണുന്നത്? ഇവിടെ എല്ലാം വളരെ നോർമൽ ആണെന്നാ തോന്നുന്നത്. ആർക്കും ആ പ്രശ്നം അറിയില്ല എന്നാ തോന്നുന്നത്.
ഞങ്ങളൊന്ന് സഹായിക്കൂ. എന്താ പറ്റിയത് രുദ്ര? അല്ല സർ, വുൾഫ് കിംഗ് എല്ലാ പ്ലാനറ്റ്സിനെയും അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്കിപ്പോ പെട്ടെന്ന് കുറച്ച് ഇൻഫർമേഷൻ വേണം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓൾഫിംഗേഴ്സിന്റെ സോൾജേഴ്സ് പെട്ടെന്ന് ഈ ലൈബ്രറിയിലേക്ക് വന്നത് എന്തിനാണെന്ന് മനസ്സിലായി. എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ അപ്പോഴേ കരുതിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ വുൾഫ് കിങ്ങിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ മാറ്റിവെച്ചത്. ആ ബുക്സ് ഒക്കെ മര്യാദയ്ക്ക് തിരിച്ചതാ. മരാ, ഈ ബുക്ക് കയ്യിൽ വെച്ചോ. വുൾഫ് കിങ്ങിനെ ഡീൽ ചെയ്യാനുള്ള വഴി ആദ്യം കണ്ടുപിടിക്ക്. ബുക്ക് വേണോ? ബുക്ക് വേണമെങ്കിൽ വന്ന് എടുത്തോളൂ. ഇന്നാ പിടിക്ക് അവനെ, അവൻ ആ ബുക്കും കൊണ്ട് ഓടുകയാണ്. പോയിന്റ് പോയിന്റ് വേഗം പോയിന്റ് കണ്ടെത്തണം. ഹാ, കിട്ടിപ്പോയി. ഇതിലെഴുതിയിരിക്കുന്നത് ആരാണ് ഒരു ജോലി ആരംഭിച്ചു വെച്ചിരിക്കുന്നത് അവൻ തന്നെയായിരിക്കും അത് അവസാനിപ്പിക്കേണ്ടതും. ഇതിന് എന്താ അർത്ഥം? അതിന്റെ അർത്ഥം വുൾഫ് കിങ്ങിന്റെ മാജിക്കൽ പവേഴ്സിനെ വുൾഫ് കിങ്ങിന്റെ മാജിക്കൽ പവേഴ്സ് തന്നെ അവസാനിപ്പിക്കണം. ആർക്കും ഒന്നും ചെയ്യാനാവില്ല. താങ്ക്സ് മൈറ. താങ്ക് യു ലാസ സർ. ബെസ്റ്റ് ഓഫ് ലക്ക് രുദ്ര. ജയ്സിംഗ്, ഇന്ന് ഞങ്ങളുടെ മാരേജ് ആനിവേഴ്സറി ആണ്. ഞങ്ങൾ വിരുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരുന്നാൽ അത് കാണാൻ അത്ര സുഗമമാവില്ല. ശരി വരൂ, നിങ്ങളും ഞങ്ങളോടൊപ്പം വന്ന് എന്തെങ്കിലും കഴിക്കൂ. വോൾഫ് കിങ് നിങ്ങൾ ചെയ്യുന്നത് വളരെ തെറ്റാണ്. എത്രയും പെട്ടെന്ന് ഇതെല്ലാം ശരിയാക്കൂ. ജയ്സിംഗ്, ഞാൻ വുൾഫീനയോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. വുൾഫ് പ്ലാനറ്റിൽ ഒരു പ്രാവശ്യം കൊടുത്ത വാക്ക് ഒരിക്കലും പിൻവലിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ജനങ്ങൾ എപ്പോഴും പറയാറുണ്ട് രുദ്രയുടെ മാജിക്കിനെയും പവറിനെയും ഒരിക്കലും സംശയിക്കരുതെന്ന്. ആർക്കറിയാം, ഒരുപക്ഷെ ഡൈനിങ് ടേബിളിന്റെ അടിയിലിരുന്ന് രുദ്ര ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ. ടേബിളിന്റെ അടിയിൽ ആരുമില്ലല്ലോ. ഈ ജയ്സിംഗും രുദ്രയും തന്ത്രശാലികളാണ്. എന്തോ പ്രശ്നമുണ്ട്. കിംഗ്, ക്വീൻ, രുദ്ര നിങ്ങളുടെ ആനിവേഴ്സറി ഗിഫ്റ്റ് അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നു. ജയ്സിംഗ്, ഇതിനെല്ലാം നീ ഉത്തരം പറയേണ്ടി വരും. ഈ ബൈസ്കാസ് ബൈസ്കാ നോർമലസ്റ്റിക്കോ. ഈ ബൈസ്കാസ് ബൈസ്കാ വോൾ പ്രൊട്ടക്റ്റോ. നിനക്ക് ആ പ്ലാനറ്റ്സിനെ എന്നിൽ നിന്നും ഒരുപാട് നേരത്തേക്ക് വേർപെടുത്താനാവില്ല. കിംഗ്, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും സംശയിക്കരുത്. ഓയ്
ആക്രമിക്ക്. ഇപ്പോൾ നിങ്ങൾ പൊട്ടിച്ചിരിക്കുകയാണല്ലേ, ഇനി ഞങ്ങളാണ് ചിരിക്കാൻ പോകുന്നത്. രുദ്ര, എത്ര നേരത്തേക്ക് നീ എന്നെ ഇങ്ങനെ കെട്ടിയിടാൻ പോകുന്നു? ഞാൻ നിന്റെ മാജിക് പവർ മൊത്തം അടിച്ചു മാറ്റും. അവൻ ചെയ്ത ജോലി അവനെ വെച്ച് തന്നെ തീർക്കണം. അവൻ ചെയ്തത് അവനെ വെച്ച് തന്നെ അവസാനിപ്പിക്കണം. എന്നെ പുറത്തെടുക്ക് രുദ്ര, ഞാൻ നിന്നെ വെറുതെ വിടില്ല, പകരം വിട്ടാതെ വിടില്ല. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. രുദ്ര, നിങ്ങൾക്ക് ഇനി ഒരിക്കലും ആരെയും അറ്റാച്ച് ചെയ്യാനാവില്ല. ദേഷ്യത്തിൽ നിങ്ങൾ ഒരു കാര്യം മറന്നുപോയി, നിങ്ങളുടെ വുൾഫ് ഫേസ് നിങ്ങൾ തന്നെ വിഴുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ മാജിക്കൽ പവേഴ്സും പോയിരിക്കുന്നു. എനിക്ക് എന്റെ പവേഴ്സ് തിരിച്ചു വേണം. വോൾഫ് കിംഗ്, ഇനി ഒരിക്കലും നിങ്ങൾക്ക് പവർ തിരിച്ചു കിട്ടില്ല. പ്ലീസ് അങ്ങനെ ചെയ്യരുത്. ഞാൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി. ഇവൾക്ക് വേണ്ടിയായിരുന്നു എല്ലാം. ജയ്സിംഗ്, രുദ്ര, ദയവേദ കിങ്ങിന്റെ പവർ തിരിച്ചു നൽകൂ. അത് പിന്നെ ഞാൻ ഷക്ലീനെ പറഞ്ഞത് കേട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. കുടുങ്ങിയല്ലോ. എന്നാ ശരി, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ പവർ തിരിച്ചു കിട്ടിയേക്കാം. സോറി വോൾഫ് കിംഗ്, വേറെ വഴിയില്ലാത്ത ഞങ്ങൾ ചെയ്തത്. നിങ്ങൾ എത്രയും വേഗം നോർമലായിട്ട് മാറും, പേടിക്കണ്ട. ഇപ്പൊ നിങ്ങളുടെ മാരേജ് ആനിവേഴ്സറി നമുക്ക് ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്താലോ, ഓക്കേ അല്ലേ? ഓ താങ്ക് യു. ഞാൻ വളരെ വലിയ തെറ്റാ ചെയ്തത്. എന്നിട്ട് നീ ഞങ്ങളുടെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിക്കുക? യു ആർ റിയലി എ ഗ്രേറ്റ് രുദ്ര. താങ്ക് യു വെരി മച്ച്. നീ ചെയ്ത തെറ്റ് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആരാണോ നിന്നെ തെറ്റ് ചെയ്യാൻ കമ്പൽ ചെയ്തത് അവരിപ്പോൾ രസിക്കുകയാണ്. ശിക്ഷ അവർക്കും ലഭിക്കേണ്ടതാണ്. ഇപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ജിന്നിയും ജോഡിയും സ്കൂളിലേക്ക് പറഞ്ഞയക്കണം. ഞാൻ അവർക്ക് ടിഫിനും റെഡിയാക്കി കൊടുക്കണം. ബൈ ബൈ.